നല്ല സൂപ്പർ അടിപൊളി നല്ല അടിപൊളി സൂപ്പർ അവസ്ഥ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജയഭാരതി 1-to-1 വടകരയിലാണ്. വിനീത് ശ്രീനിവാസന്റെ ഹൃദയം എന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. പ്രണവ് മോഹൻലാലിന്റെ ഒരു നല്ല തിരിച്ചുവരവായി നമുക്ക് ഈ സിനിമയെ പ്രതീക്ഷിക്കാം. വിനീത് ശ്രീനിവാസന്റെയും കല്യാണി പ്രിയദർശന്റെയും കൂട്ടുകെട്ടിൽ പിറക്കുന്ന ആദ്യത്തെ സിനിമയാണ് ഹൃദയം. നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് കടക്കാം. എന്തായിരുന്നു സിനിമയെ പറ്റി പ്രേക്ഷകരുടെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ അഭിപ്രായം? ആദ്യമൊക്കെ ഈ പടം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസിൽ വന്നപ്പോൾ പോലും ഈ പടം മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പല ന്യൂസും വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫിയോഗൻ്റെ നിബന്ധന പ്രകാരം പടം ഇറക്കാമെന്ന് പറഞ്ഞു. ഈ പല ആൾക്കാർക്കും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള പല ആൾക്കാർക്കും 3 മണിക്കൂർ പടം 15 പാട്ട് എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാർക്കും നെഗറ്റീവ് അടിച്ച് ഈ ഒരു പടം ഇത്രയും ലെങ്ത് അടിക്കൂ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പലതും വന്നായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ പടം 3 മണിക്കൂറുണ്ടെങ്കിലും ഇരുന്ന് കാണുന്ന ആൾക്കാർക്ക് 3 മണിക്കൂർ പടം ഉണ്ടെന്ന് മനസ്സിലാന്ന് പോലില്ല. ഈ 15 പാട്ടും അതിൻ്റെതായ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് വെച്ചിട്ട് എന്നറിയാം നമുക്ക് ഈ 15 പാട്ടും നമുക്ക് ഉണ്ടെന്ന് പോലും മനസ്സിലാകുന്നില്ല. ആ രീതിയിൽ പടം കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രതികരണം ആൾക്കാരുടെ അടുത്ത് വരുന്നത്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഈ കുറുപ്പ് മരക്കാറ് ഭീമൻ്റെ വഴി ഇത്ര സിനിമയ്ക്ക് ശേഷം നല്ലൊരു കളക്ഷൻ ഉറപ്പിച്ചൊരു പടമുണ്ട്. എന്തായാലും നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഓൾറെഡി പിന്നെ തിയേറ്ററുകൾ പൂട്ടാൻ പോകുന്ന പിന്നെ ഈ കോവിഡ് കാരണം പല സ്ഥലങ്ങളും പൂട്ടുന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ എല്ലാ സിനിമയും ഈ 666 പിന്നെ ഈ പിന്നെ കള്ളൻ ഡിസ്യൂസ് അങ്ങനെ പല പടങ്ങളും മാറ്റി വെച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിനീത് ശ്രീനിവാസൻ്റെയും മറ്റ് അണിയറപ്പുറത്തുള്ള ഇടപെടൽ കാരണം ഈ ഒരു സിനിമ റിലീസ് ഇന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോഴത്തെ പാവങ്ങളായിട്ടുള്ള തിയേറ്ററിലെ ആൾക്കാർക്കും പിന്നെ പല ആൾക്കാർക്കും ഇതൊരു ഉപജീവന മാർഗ്ഗമാണ്. അപ്പോൾ ഓരോ കഞ്ഞൂടി മുട്ടിക്കാണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ പോകേണ്ട ഒരു തീരുമാനം. അത് വളരെ ഉപകാരപ്പെട്ടതാണ്. ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു? ഹൗസ്ഫുള്ളായിരുന്നോ? ഹൗസ്ഫുള്ളായോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ്ഫുള്ളായിട്ടില്ല. പക്ഷേ ഹൗസ്ഫുള്ളാവുന്ന അത്രത്തോളം പ്രേക്ഷകർ ഇവിടെ ഇപ്പോൾ രാത്രി ഷോന്നും മറ്റും നാളെയും മറ്റന്നാളൊക്കെ ടിക്കറ്റ് ഇപ്പോൾ എടുത്തു പോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം വെച്ചാൽ ഇപ്പോൾ കുറുപ്പിന് ശേഷം കുറുപ്പായിരുന്നു ഇപ്പോൾ കൊറോണ കാലത്തിന് പൂട്ടിനു ഫസ്റ്റ് ഇറങ്ങിയ പടം. അപ്പോൾ കുറുപ്പിന് നല്ലൊരു ഹൗസ്ഫുൾ ഷോവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മരക്കാറ് പിന്നെ ഭീമൻ്റെ വഴി അങ്ങനെ അങ്ങനെ വന്ന്. പക്ഷേ കുറുപ്പിന് ശേഷം അത്യാവശ്യം ഹൗസ്ഫുൾ ഷോസ് ഉറപ്പിക്കാൻ പറ്റുന്നൊരു പടമായിട്ട് എനിക്ക് ഹൃദയം പറയാൻ പറ്റും. കാരണം വെച്ചാൽ അത്രയും നല്ല ആൾക്കാർ ഈ കോളേജ് പിള്ളേരായി കഴിഞ്ഞാലും രാവിലത്തെ ഫസ്റ്റ് ഷോന് പോലും കോളേജ് പിള്ളേർ ഈ കപ്പിൾസ് ഒക്കെ ഇല്ല അതുകൊണ്ടൊക്കെ എന്നറിയാം വെറും കളിയായിരുന്നു. അത്രയും പേര് വന്ന് എന്നറിയാം നിങ്ങൾ രാവിലെ വന്നിട്ടിവിടെ മനസ്സിലാവുകയാണ് അത്രയും പേര് എന്നറിയാം കപ്പിൾസും ഫാമിലീസും എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പടം. ഇത് പല സിനിമകളും നമ്മൾ പറയും ഇത് യൂത്തന്മാർക്ക് കോളേജ് പിള്ളേർക്ക് വയസ്സായ ആൾക്കാർക്ക് അങ്ങനെ മാറ്റി വെക്കില്ലേ. ഈ ഒരു പടത്തിന് അങ്ങനെ സംഭവമില്ല. എല്ലാ എന്നറിയാം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇരുന്ന് കാണാൻ പറ്റും. എന്താ പറയുക, ബോറടി എന്ന് പറഞ്ഞ സംഭവമില്ല. ശ്രീനിവാസൻ്റെ വിനീത് ശ്രീനിവാസൻ്റെ എന്താ പറയുക കഴിവ് അങ്ങേയറ്റം തെളിയിച്ചൊരു പടമായിരിക്കും ഇത്. ആ കാര്യത്തിൽ 100% കുഴപ്പമില്ല. നല്ല സൂപ്പർ അടിപൊളി നല്ല പടം സൂപ്പർ പടം കഥ ഇഷ്ടപ്പെട്ടു അഭിപ്രായമാണ്. ഇത് കണ്ടുകൊണ്ടാണ് വരുന്നതും അത്ര ഇതായിട്ടാണ് ഞങ്ങൾ രണ്ട് ടാക്കീസ് പോയി മടങ്ങിയതാണ്. സൂപ്പറാണ്.